എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞ ശരിയെന്ന് പറയുന്ന എപിഎമ്മാരുടെ നാടായിട്ട് കേരളം മാറിയാൽ കേരളോടൊപ്പം ഇരിക്കും. ഇത് നശിച്ചെന്ന് ഇത് നന്നാക്കാൻ ആരും കൊണ്ടെടുക്കാൻ പറ്റിയല്ല. പിണറായി മാന്യന്മാരെല്ലാം നാട് വിട്ടു പോകല്ലേ? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ജപ്പാൻ വരെ പോകുന്നുണ്ട് മനുഷ്യൻ പിള്ളേരും. ഈ നാറിടത്ത് ഞങ്ങൾ കിടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോയി രക്ഷപ്പെടുകയല്ല, ഫ്രാൻസ് വരെ പോകുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈളും മകളും കുടുംബം ഉൾപ്പെടെ എല്ലാം കൂടെ തിരുവനന്തപുരം സെൻട്രയിൽ കിടക്കുന്ന കാണാനുള്ള ഭാഗ്യം നന്ദകുമാറിനും എനിക്കും കിട്ടും, കേരള ജനതയ്ക്കും കിട്ടും. നോക്കിയോ, യാതൊരു സംശയം വേണ്ട. വേറെ എട്ടുകാലം മുമ്പ് ഈ കാര്യത്തിൽ പിണറായി ഒരു സംശയം വേണ്ട. ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് ശങ്ക പറിച്ച് ജോലി ചെയ്താൽ അയാളോടുള്ള നന്ദിയാണ് ഇപ്പൊ പറയേണ്ടതെന്ന് എന്റെ അഭിപ്രായം. നമസ്കാരം. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിൽ പോയി കപ്പൽ സ്വീകരിക്കാൻ പോയതിനെ കണക്കറ്റെ പരിഹസിച്ചിട്ടാണ് പി സി ജോർജ് എന്ന് ക്രൈമിനോട് സംസാരിച്ചത്. അദ്ദേഹം ഒരു മാഫിയ തലവനാണ്, തട്ടിപ്പുകാരനാണ്. അതേപോലെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പിണറായി വിജയന് കൃത്യമായി പങ്കുണ്ട്. അതേപോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം മിണ്ടാത്തത്. മുമ്പ് ഇലക്ഷന് മുമ്പ് അദ്ദേഹം 2015 കാലഘട്ടത്തിൽ ഇവിടെ ചങ്ങല തീർത്ത ആളാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി. ഇതേപോലെ തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനുമെല്ലാം മകത്താവും. അദ്ദേഹം കോടിക്കണക്കിന് രൂപ കള്ളപ്പണം ഉണ്ടാക്കിയിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ഈ അദ്ദേഹം വിചാരിക്കുന്ന ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കരുതുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം കുടുങ്ങും, അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് പി സി ജോർജ് പറയുന്നത്. പി സി ജോർജ് ക്രൈമിനോട് ഇന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പി സി ജോർജ് വളരെ ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. കരുവന്നൂർ ബാങ്ക് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്താണ് പറയാൻ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതായത് ഈ രാജ്യത്തെ ഒരുമാതിരിയുള്ള സഹാക്കന്മാരുടെ ബാങ്കുകൾ മുഴുവൻ തന്നെ അവർ കൊള്ളയടിച്ച് തീർത്തല്ലോ. കരുവന്നൂർ ബാങ്ക് 340-360 കോടി രൂപ കാണാനില്ല. ഇത് വലിയ ഉത്തരവാദിത്തപ്പെട്ട പിണറായി ഉൾപ്പെടെ അറിഞ്ഞുള്ള കച്ചവടമാണ്, അല്ലാതെ ചെറുതൊന്നും അല്ല. ഇവന്മാർ എവിടൊക്കെ വാങ്ങിക്കൊണ്ട് അതെല്ലാം കാട്ട് മുടിച്ചിട്ടുണ്ട്. ഏണ്ടി ഇനിയിപ്പൊ കേസില്ലാതാക്കാൻ നോക്കുക. ഇപ്പം ഭരിക്കില്ലേ, കേസില്ലാതാക്കാമല്ലോ. ഇതിങ്ങനെ പോയി എവിടെ പോയി നിൽക്കും? മാന്യമായിട്ട് ഏതെങ്കിലും ബാങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിനെതിരെ പാരയാ. മന്ത്രി തന്നെ കുത്തിയിരുന്ന് പാര വെക്കുക, പിന്നെ എങ്ങനെ ഗുണം പിടിക്കുന്നത്? ആ മന്ത്രി ആരാ? വാസവൻ. അയാളാരാ? അയാള് 2 റബ്കോ പൊട്ടിച്ച് കാശും കൊണ്ട് പോയ. റബ്കോയ്ക്ക് ജില്ലാ ബാങ്കിൽ നിന്ന് 17 കോടി രൂപ കൊടുത്തു. അത് എവിടെ പോയെന്ന് ഇപ്പോഴും കിട്ടി അറിയത്തില്ല. റബ്കോ വാസവനായിരുന്നു, റബ്കോയും വാസവനായിരുന്നു ജില്ലാ ബാങ്ക് പ്രസിഡന്റ്. പോരെ, പിന്നെ ഇതുവരെ തിരിച്ചു കിട്ടുമായിട്ട് എനിക്കറിയില്ല. പിന്നെയുണ്ട്, അവിടെ സമ്പന്നന്മാരായ ഹോട്ടലുടമകൾക്ക് മുഴുവൻ 8-9 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതൊന്നും തിരിച്ചു കിട്ടുമായിട്ട് അറിയില്ല. ഒരിടത്തെ ഒരു വലിയ മുതലാളിക്ക് കാശ് കൊടുത്ത് 8 കോടി രൂപ അനുവദിച്ചതിൽ കാറ് നോട്ട് കിട്ട് മുഴുവൻ കൂടെ വെച്ച് കെട്ടി പോയിട്ട് 3 കോടി രൂപ വാസുവിന്റെ വീട്ടിൽ 5 കോടി രൂപ ആ മുതലാളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തെന്ന് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു. നേരാണെന്ന് എനിക്കറിയില്ല, പരിശോധിക്കണം. ഇതൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വാസവനാണ് മന്ത്രി. വാസവൻ റബ്കോ പൊട്ടിച്ച് കൈ തന്നു. അവിടെ ഇളംകുളം ബാങ്ക് കർത്ത ബാങ്ക് കോഴിക്കോട് കിടന്നാ മരിച്ചത്. അവസാനം നിരാശനെ ബാധിച്ച് അങ്ങനെ മരിച്ചെങ്കിലും ആത്മഹത്യയായിരുന്നു പറഞ്ഞ് എന്താ എനിക്കറിയാം, ക്യാൻസർ വരെ ബാധിച്ചു. ആ കാശ് മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയത് വാസവനാന്ന് ലോക പരസ്യ. അപ്പം ഒരു സഹകരണ ബാങ്ക് ഇങ്ങനെ പൊട്ടിച്ച് കാശ് മുഴുവൻ കയ്യിലാക്കാന്നുള്ളതിന് PhD എടുത്തയാളാ വാസവൻ. അതുകൊണ്ട് വാസവനത്തിനെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരുന്നത് ഇപ്പൊ നന്നായി. ഇളംകുളം ബാങ്കിൽ അധികാരല്ലേ തട്ടിപ്പ് നടത്തിയിരുന്നത്? പിന്നെ കർത്താവ് പാവം കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ കാര്യം മുഴുവൻ തട്ടിക്കൊണ്ടത് വാസവനില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ പദ്ധതി, അതുമാറി എന്തെല്ലാം ഉണ്ട്. ഇതിവിടെ കേരളത്തിൽ ജനങ്ങൾ മിണ്ടാതിരിക്കല്ലേ? പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞ ശരിയെന്ന് പറയുന്ന എപിഎമ്മാരുടെ നാടായിട്ട് കേരളം മാറിയാൽ കേരളോടൊപ്പം ഇരിക്കും. ഇത് നശിച്ചെന്ന് ഇത് നന്നാക്കാൻ ആരും കൊണ്ടെടുക്കാൻ പറ്റിയല്ല. പിണറായി മാന്യന്മാരെല്ലാം നാട് വിട്ടു പോകല്ലേ? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ജപ്പാൻ വരെ പോകുന്നുണ്ട് മനുഷ്യൻ പിള്ളേരും. ഈ നാറിടത്ത് ഞങ്ങൾ കിടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോയി രക്ഷപ്പെടുകയല്ല, ഫ്രാൻസ് വരെ പോകുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ട്. കേരളത്തിൽ ഏകദേശം 40 ലക്ഷം ആളുകൾ ഇപ്പം വിദേശത്ത് പോയി കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്ത്. ഒരു സംശയം വേണ്ട, 40 ലക്ഷം മൂടി പോയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. പെങ്കൊച്ചുകൾ തന്നെയല്ല ഒറ്റയ്ക്ക് പൊക്കളയും ധൈര്യപൂർവ്വം. അവിടെ ചെന്ന കേരളത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ കുഴപ്പം, അവിടെ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. അല്ല, ഈ ഇത്തരത്തിൽ എല്ലാ നിരവധി കേസുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ തൊടാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? തൊടാൻ കഴിയാത്ത എന്താ വെച്ചാൽ ഭരണമുള്ളതുകൊണ്ട്, മുഖ്യമന്ത്രി ആയതുകൊണ്ട്. ഒരു മുഖ്യമന്ത്രിയെ പിടിക്കാൻ സമയം എടുക്കും. അല്ല, ആ സമയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇയാള് ഈളും മകളും കുടുംബവും ഉൾപ്പെടെ എല്ലാം കൂടെ തിരുവനന്തപുരം സെൻട്രയിൽ കിടക്കുന്ന കാണാനുള്ള ഭാഗ്യം നന്ദകുമാറിനും എനിക്കും കിട്ടും, കേരളീയ ജനതയ്ക്കും കിട്ടും. നോക്കിയോ, യാതൊരു സംശയം വേണ്ട. പക്ഷേ ഒരു എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ എൻഫോഴ്സ്മെന്റും അതേപോലെ കസ്റ്റംസും ഒക്കെ അന്വേഷണം നടത്തി കൃത്യമായ നടപടിയെടുക്കാം. പിണറായി വിജയന് മാത്രം തൊടാത്ത, പിണറായി മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരെ കാലെ പിടിക്കുന്നതായിട്ട് ആർക്കും സങ്കടം തോന്നൂലോ. പുറത്തിറങ്ങി വകുപ്പും ചേട്ടൻ പഠിക്കും, കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് പോയി കാലപ്പെടുന്ന ജോലി. ആ കാല് തിരിയുമ്പോൾ പല കേന്ദ്രമന്ത്രിമാരും കാലയുടെ രോമം മുഴുവൻ പറ്റിപ്പോയെന്ന, രോമം മുഴുവൻ കത്തിപ്പോയെന്നാ പറഞ്ഞു നിങ്ങളുടെ തിരുമ. ഈ ഗഡ്കരി അയാളെ വീട്ടിലാണ് താമസിക്കുന്നത്, ക്ലിഫ് ഹൗസിലാണ്. എനിക്കറിയില്ല, അറിയത്തില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത് ശരിയല്ല. ഈ തിരുവനന്തപുരത്ത് ഇപ്പം വലിയൊരു ഇത് നടത്താണല്ലോ, പിന്നെ വലിയൊരു പ്രോഗ്രാം നടത്താണല്ലോ, 100 കോടി രൂപ ചില കേരളീയം. എന്റെ പൊന്ന് പറയാ, അയാൾ എന്തെല്ലാം ഉളത്തരം കാണിക്കണമെന്ന് ഞാൻ അതിൽ കിടക്കുന്നില്ല. ഈ നാട് കുട്ടിച്ചോറാക്കില്ലേ, സങ്കടകരാണ്. ഒരിക്കല് വിഴിഞ്ഞം പോർട്ട് വരുന്നതിനെതിരെ സമരം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. ഇപ്പം പിണറായി വിജയൻ അവിടെ പോയി സ്വീകരണത്തിന് പോയിരിക്കുന്നത് എന്താണെങ്കിൽ എന്തൊരു നാണക്കേടാ. അന്ന് ഉമ്മൻചാണ്ടി എന്ന ഒരു വലിയ മനുഷ്യന്റെ സ്ട്രോങ് നിലപാട് കൊണ്ട് ഇപ്പം വിഴിഞ്ഞം ഉണ്ടായത്. 8 കൊല്ലം മുമ്പ് ഉണ്ടാകേണ്ട വിഴിഞ്ഞമാണ്. ആ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഏറ്റവും വലിയ സമരം ചെയ്തത് CPM. VS അച്യുതാനന്ദനെ മിന്നു നിന്നുകൊണ്ട് ഞാനും കൂടി കൊടുത്തു, അതുകൊണ്ട് ഞാൻ നല്ല ഓർമ്മയാണ്. മനസ്സിലായില്ലേ? വിഴിഞ്ഞം പദ്ധതിക്കെതിരെ VS അച്യുതാനന്ദ വേടോ എന്ന് വിളിച്ച് ഫോണിൽ വിളിച്ചു എടുത്തപ്പോ ഈ VS ഞാൻ ജന സഹായം ഇടോ താൻ എവിടെ ഞാൻ MLA ഇടോ നമ്മള് സമരത്തിൽ അറിഞ്ഞില്ല വിഴിഞ്ഞും ബാ എന്ന് പറഞ്ഞു. പുള്ളി വിളിച്ച് ഞാൻ ഏത് ചേത്താൻ്റെ അടുത്ത് പോയി കൂടുമല്ലോ, കണ്ടിട്ട് ചാടാൻ പറഞ്ഞാൽ കണ്ടിട്ട് ചാടുമായിരുന്നു. ഞാനും പോയി കൂടുതാ വിഴിഞ്ഞും പദ്ധതിക്കെതിരായിട്ട്. എന്തൊരു കടുങ്കിയാണെന്ന് എന്ന് ആലോചിച്ച് ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു അവിടുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ. പിണറായി ആയിരുന്നു ഏറ്റവും മിന്നൽ. എന്ത് വഴക്കുണ്ടാക്കിയതാ വിഴിഞ്ഞും പദ്ധതി കൊണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന്റെ കപ്പലിനെ സ്വീകരിക്കാൻ നടക്കുന്നു. എനിക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ അതായത് നാട്ടിലുള്ള ഗർഭമൊക്കെ ഉത്തരവാദിത്തം 8 കാലി മമ്മൂഞ്ഞിനെ പോലെ നമുക്ക് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? വേറെ 8 കാലി മമ്മൂഞ്ഞ ഈ കാര്യത്തിൽ പിണറായി ഒരു സംശയം വേണ്ട. ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് ചങ്ക് പറിച്ച് ജോലി ചെയ്താൽ അയാളോടുള്ള നന്ദിയാണ് ഇപ്പൊ പറയേണ്ടതെന്ന് എന്റെ അഭിപ്രായം. അതേപോലെ ഇപ്പൊ അദ്ദേഹം ഇടുക്കി പോയി ചെറുതോണിയിൽ പോയി സ്വീകരണ കേറ്റ് വാങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഈ മുല്ലപ്പെരിയാർ ഡാം വേണം എന്ന് പറഞ്ഞുകൊണ്ട്, പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഡാം വേണം എന്ന് പറഞ്ഞിട്ട് ചങ്ങല നടത്തിയ ആളാണ് പിണറായി വിജയൻ. ഇപ്പൊ മിണ്ടുന്നില്ല, എന്താ കാരണം? മിണ്ടുന്നില്ല. അത് തമിഴ്നാടിന്റെ ചിലർ വന്ന് കാണും. തമിഴ്നാട്ടിലെ ഏക്കർ കണക്ക് വസ്തുവല്ലേ കൊടുക്കുന്നത് സ്റ്റാലിൻ. ഇവിടെ ആരെങ്കിലും മിണ്ടി അന്നേരം വിളിച്ച് 100 ഏക്കർ കൊടുക്കും. പിന്നെ എന്നാ ചെയ്യുന്നത്? ഞാൻ ഇന്നാളെ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാർ എത്രയോ പേർക്ക് അവിടെ സ്ഥലമുണ്ട്. എനിക്ക് വളരെ അടുത്ത സ്നേഹവും എന്തോ ഇപ്പൊ എനിക്ക് വലിയ സ്നേഹമില്ല. അയക്കോ സമ്പന്നായിരുന്നു, അയക്കുണ്ട് അവിടെ തമിഴ്നാട്ടിൽ സ്ഥലം. ഇപ്പോ അയാളെ വലിയ മലപ്രഭാവത്തില് വലിയപ്പാറ പൊട്ടുപോയി കരയുന്ന പടമൊക്കെ ബോസ് അടിച്ച് കക്ഷിയാ. അതൊരാളാണല്ലോ PJ ജോസഫ്. വേറെ എനിക്ക് ആ പേരിന്ന് ഞാൻ പറയാം. ഒരിക്കൽ ഇപ്പം പൊട്ടും ഇപ്പൊ പൊട്ടും കരഞ്ഞിരുന്നല്ലോ. അതെ അതെ, ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും സ്ഥലം കൊണ്ട് നോക്കിയാൽ മതി. അതായത് മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം നടത്തിയുള്ള ആൾക്കാരെല്ലാം പിന്നെ മിണ്ടാതിരിക്കുന്നതിന് രഹസ്യം അതാണ്. അതെ അതെ, 100%. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും നമ്മുടെ കേരളം? മൊത്തം ചെല്ലട്ടെ, അതുള്ള ഞാൻ അഭിപ്രായം പറയുന്നത്. അത് എവിടെയും ചെല്ലട്ടെ.